ഉണ്ടാക്കുന്ന ചെറുപയർ പായസമാണ് ഓണം സ്പെഷ്യൽ ചെറുപയർ പായസം. ഇതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നത് 300 ഗ്രാം ചെറുപയറാണ്. ഇതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ജീരകം, ഏലക്ക, ചുക്ക്. ഇതിനുവേണ്ടി നമ്മൾ 600 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കാരണം പയറിൻ്റെ ഡബിളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ശർക്കര. അത് മധുരം വേണുന്നവർക്ക് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളിവിടെ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1/2 പാലും 2/2 പാലും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇത് ഈ പയറിനെ ഒന്ന് വറക്കാൻ പോവുകയാണ്. ആ വറക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് ചെറിയ തീയിലിട്ട് വേണം വറക്കാനായിട്ട്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കല്ലിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അത് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനാണ് അതിൻ്റെ പാകമാകുന്നത്. ആ സമയത്തേക്ക് മാറ്റിവെക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ശർക്കര ഉരുക്കുക എന്നുള്ളതാണ്. 600 ഗ്രാം ശർക്കരയിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അവനെ തിളപ്പിക്കാൻ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. തിളച്ച് നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞിട്ടേ അതിനെ താത്ത് വെക്കാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ തൊലി ഒന്ന് ഇളക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ 1/2 കല്ലിൻ്റെ പിള്ളയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് തിരുമി തിരുമി അതിൻ്റെ തൊലി ഇളക്കുക എന്നുള്ളതാണ്. അഥവാ അത് ആരുടെ കയ്യിലെങ്കിൽ ഇല്ലെങ്കിൽ പോലും അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വറുത്തിരിക്കുന്ന പയറിനെ കഴുകി നമ്മൾ വേവിച്ചെടുക്കാൻ ഒരു കുഴപ്പമില്ല. അതിന് കൈപ്പാട്ടോ ഒരു കുഴപ്പമില്ല. ചെറിയ ചൂടോടെ വേണം ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി തണുക്കാൻ വെച്ചേക്കരുത്, കാരണം ആ തൊലി അതിൽ പിടിച്ചു പോകും. അടുത്തായിട്ട് നമ്മൾ ഇതിനെ കഴുകി 2/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 3 വിസിലാണ് ഞാൻ കൊടുക്കുന്നത്. 3 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിന് കിട്ടും. അതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേകാതെ ഒന്നും ഇരിക്കത്തില്ല. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അടുത്തത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ശർക്കര പാനിയാക്കി ശർക്കരേനെ ഒന്ന് അരിച്ച് വെക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വറക്കാനുള്ള പൊടിക്കാനുള്ള സാധനങ്ങളെയെല്ലാം ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മൾ ആദ്യമേ ജീരകത്തിനെ ഒന്ന് വറുത്തെടുക്കുന്നു. ഒത്തിരി കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമ്മൾ ഏലക്കായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നു. ഇത് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേവായതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചുക്കിനെ ഒന്ന് ഒത്തിരി വേഗം ഉണ്ടാകും. നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിക്കുമ്പോൾ അതൊന്ന് ചൂടോടെയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനെ ഒന്ന് വറക്കാൻ പോവുകയാണ്. നമ്മളുടെ ഉണക്കമുന്തിരിയും മണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തിരിയും ഒന്ന് വറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് എല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നു. വറക്കുമ്പോൾ തീ ഒന്ന് ശ്രദ്ധിക്കണം, മീഡിയത്തിൽ വേണം. തീ കൂട്ടിയിട്ട് വറക്കരുത്, അത് കരിഞ്ഞു പോകും. നമ്മൾ ചെയ്തത് മുഴുവനും ഫലമില്ലാതായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ചെയ്യുന്നുണ്ടേത് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പിനെ നമ്മൾ വേറൊരു കടായിലോട്ട് മാറ്റാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ വലിയൊരു കടായി എടുക്കുന്നു. അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യ് ഒഴിച്ചതിന് ശേഷം വെന്ത പരിപ്പിനെ അതിലേക്ക് മാറ്റുന്നു. അത് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കാരണം പരിപ്പിൻ്റെ ഒരു ചെറിയ പച്ച ചുവ കാണുമല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യുമായിട്ട് ചേരുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരും. അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശർക്കര പാനിയെ ഒഴിച്ച് യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 500 ഗ്രാം ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 500 ഗ്രാം ഒഴിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചിലർക്ക് മധുരം കുറച്ച് മതി, ചിലർക്ക് മധുരം കൂടുതലും മതി. അത് തന്നെയല്ല, ചില ശർക്കരയ്ക്ക് നല്ല മധുരം കാണും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മധുരം കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊന്ന് നോക്കാനായിട്ട്. നിങ്ങളിതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് മധുരം നോക്കുന്നത് നന്നായിരിക്കും. ഓരോരുത്തരുടെ പാകം വേറെ വേറെ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ വേണം. കാരണം ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഇടയ്ക്ക് ഇത് ഇളക്കി അത് തീ കുറയുന്നത് ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 2/2 പാല് ഒഴിക്കുക എന്നുള്ളതാണ്. 2/2 പാൽ ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറുകി വന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും ഏലക്കായും ജീരകവും എല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. അടുത്തായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് ഈ സമയത്ത് യോജിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യും തേങ്ങാപ്പാലും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നന്നായിട്ട് ആ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലാസ്റ്റാണ് നമ്മളുടെ ഒന്നാം പാല് ചേർത്തിരിക്കുകയാണ്. തീ ഈ സമയത്ത് തീ ഏറ്റവും കുറച്ചിൽ വെക്കുക. ഏറ്റവും കുറച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. കാരണം തേങ്ങാപ്പാല് തിളക്കരുത്, ആദ്യത്തെ പാല് തിളയ്ക്കാൻ പാടില്ല. അത് നന്നായിട്ട് ചൂടാക്കി യോജിപ്പിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. കാരണം ശർക്കരയൊക്കെ ഉള്ളത് കൊണ്ട് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് തീ കൂടിയാൽ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പായസമൊക്കെ റെഡിയായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഓണമാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല പരിപ്പ് പായസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.